അപ്പൊ അങ്ങനെ നമ്മൾ ഡേ ത്രീയിലേക്ക് കടക്കണം. ഡേ ത്രീ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോവാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എറണാകുളം വരെ. അതാണ് ഡേ ത്രീയുടെ പരിപാടി. കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മറന്നു വെച്ചു എന്റെ പേരൻസും ഇതും. അപ്പൊ ഞങ്ങളുടെ അങ്കിൾ അത് കൊണ്ടുവന്നു തന്നു. അപ്പൊ ഈ വെയിലത്തെ ആയതുകൊണ്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കണം. അത് ഞങ്ങളുടെ അങ്കിളാണ്. അപ്പൊ ആന്റീനെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വരവിനെ പരിചയപ്പെടാം. ഞങ്ങള് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും ഒരാഴ്ച. അപ്പൊ ഇപ്പൊ നമുക്ക് കൂടുതൽ ദിവസം താമസിക്കാൻ പറ്റാത്ത ഒരു അവസരമുണ്ട്. നമുക്ക് അവിടെ കുറച്ച് കുറെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇനി ഒരു ചാനലുണ്ട്, PBS ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ ചാനലുണ്ട്, കുറച്ച് എന്റർടൈൻമെന്റ് ചാനൽ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. എന്റെ സഹധർമ്മിണി ഇതെവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, പോവാൻ റെഡിയായിട്ട്. ഒരാൾ നമ്മുടെ കാറിന്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്, വാവൻ നിൽപ്പുണ്ട്. എല്ലാം റെഡിയായി. അപ്പൊ വാവൻ നമുക്ക് പോയാലോ? വാവൻ, ആ വാവൻ എന്താ കാറിൽ വെച്ചാ പല്ലേക്കണേ? പിന്നെ മറന്നാ? ശരി, ഇന്നേരാ എന്റെ പ്രശ്നം. അവൻ മൂഡ് ഔട്ട് ആണ് ഗൈസ്. ഇന്ന് എന്താണെന്നുള്ള നമുക്ക് വഴി സംസാരിക്കാം, നോക്കാം. പനക്കങ്ങളെ തീർക്കാണ്ട് പോലെ നമ്മള് മൂന്നാമത്തെ ദിവസം യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്, ബാക്ക് ടു എറണാകുളം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതിയെ എറണാകുളം റൂട്ട് നോക്കി ഇങ്ങനെ പോവാണ്. ഡ്രൈവർ ഒന്ന് മാറി. എന്തായിരുന്നു ഫുഡൊക്കെ? കുറച്ച് ദിവസമായില്ലേ ചോറ് കഴിച്ചിട്ട്? ഞങ്ങളുടെ വീട്ടിലെ അരി അല്ലായിരുന്നു, ഇത് കുത്തരി ആയിരുന്നു. ഞങ്ങള് സാധാരണ എന്തരി അരി? സുരേഖ. സുരേഖയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ള അരി. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചപ്പോൾ ആഗ്രഹം എല്ലാവരും കൂടി കുത്തരി കഴിച്ചാലൊന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങള് വീട്ടില് കുത്തരി മേടിക്കാന്ന് വിചാരിച്ചു. ഇതെന്തായി സാധനം? മഞ്ചി. വേറെ ആർക്കും മേടിക്കാണ്ട് വാവ മാത്രം പോയി മഞ്ചി വരുന്നില്ല, മോശമായി പോയില്ലേ? ഇക്കാക്കന്മാരൊക്കെ ഇപ്പൊ വായില് വെള്ളം ഒരുക്കി ഇരിക്കില്ലേ? മഞ്ചി മേടിക്കാൻ പോയപ്പോഴേ ആ കടയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ചേട്ട 5 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും? അപ്പൊ ചേട്ടൻ ചോദിക്കണേ 5 രൂപയ്ക്ക് നിനക്ക് കടയിൽ തരട്ടു. അങ്ങനെയാണോ? 5 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും ചോദിച്ചാലോ നീ. അപ്പൊ നമ്മളിപ്പോ അടിമാലി എത്താറേ. അടിമാലിയില് ചെറിയ തണുപ്പുണ്ട് കേട്ടാ. ഉച്ച സമയമാണ്, ഇപ്പോ ഏകദേശം പറഞ്ഞാല് 2:30. 2:30 ചെറിയ തണുപ്പ് എന്ന് പറയുമ്പോ രാത്രി ആകുമ്പോഴത്തേനും വലിയ ചൂടുണ്ടാവില്ല. നമ്മള് നാട്ടിലുള്ള പോലെ അത്ര ചൂടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മീറ്ററില് 34 ഡിഗ്രി കാണിക്കുന്നുണ്ട് ഇവിടെ ചൂട്. ഓ ആവേ, ഇവിടെ അടിമാലി ഇനി മറക്കരുത്. ഇനി ഈ സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. നാളെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോ വാവ എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോ പറയണം. എവിടെ എത്തി എന്ന് പറയണം? നമ്മള് മറ്റേ ഇവിടെ എത്തുമ്പോഴും പറയണം അടിമാലി എത്തി എന്നിട്ടാ. കാക്കനാട് എത്തുമ്പോഴും എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഗൈസ്, വാവയും ഉറക്കത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയില് കുറെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അത്ര ചൂടെടുത്ത് സഹിക്കാൻ പറ്റാത്ത ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ശരി പോവാമെന്നുള്ള ധാരണയിലാണ് ശരിക്കും പോകുന്നത്. അതങ്ങനെ വീഡിയോ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങനെ വീഡിയോ ആക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഫീലിങ്സിന്റെ മൊത്തം ഇത് മനസ്സിലാവുന്നത്. കാരണം അത്രയ്ക്കും നല്ല ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഈ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്ത ഉത്തേജനം, വല്ലാത്ത ഒരു ഫ്രഷ് മൈൻഡ്, നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ കിട്ടി. പിന്നെ കുട്ടികളുടെയൊക്കെ കളിയും ചിരിയും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഈ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. പോകുന്ന റൂട്ടുകൾ, അല്ലെങ്കിൽ പോകുന്ന സന്തോഷങ്ങൾ, അല്ലെങ്കിൽ പോകുന്ന പിണക്കങ്ങൾ, അല്ലെങ്കിൽ പോകുന്ന തല്ലുകൂട്ടങ്ങൾ, ഇതെല്ലാം പങ്കുവെക്കുക എന്നുള്ളത് നെക്കളുപരി കുട്ടികൾക്ക് എത്രമാത്രം നാളേക്ക് അവരുടെ ജീവിതത്തിൽ എടുത്തു വയ്ക്കാൻ എന്തൊക്കെ നമുക്ക് നൽകാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമുക്ക് നൽകാൻ പറ്റും, അവർക്ക് എന്തൊക്കെ തരത്തിലൂടെ അവരെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന രസകരമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വഴി കൂടെ ആയിട്ടാണ് ചെറിയ എഡ്യൂക്കേഷണൽ. അതൊക്കെ പതിയെ പതിയെ പല പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആയി രണ്ട് ഡയലോഗ് പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താറാവുന്നു. ആയിട്ട് നമ്മൾ അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ കൂടെ സംസാരിക്കും. ഇതെന്താന്ന് മനസ്സിലായാ? വരുന്ന വഴിക്ക് നമ്മൾ ചെറിയ കടയിൽ കയറി അങ്ങനെ ചായ കുടിക്കാൻ നേരം മലയൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോ നല്ല ചൂട്, ചൂടെന്ന് പറഞ്ഞാൽ നല്ല അസല് ചൂട്. കോതമംഗലത്ത് വന്നപ്പോ കോതമംഗലത്ത് ഇലക്ഷന്റെ കാരണം കൊണ്ട് വഴി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല, നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകണം, ഒരു സ്ഥലം ഞങ്ങളുടെ നൊസ്റ്റാൾജിയ പ്ലേസിലേക്ക് പോകണം. അപ്പൊ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട്, അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചുമ്മാ ഒരു റിഫ്രഷ്മെന്റ് ഓരോരുത്തരുടെയും ഇഷ്ട വിഭവം ഇങ്ങനെ ഓർഡർ ചെയ്തു. ഫ്രണ്ടിലുണ്ട് ചായ കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടരും. അതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ് കോതമംഗലത്ത് എന്ന്. ഈ കോതമംഗലത്തിന് പ്രത്യേകത, കോതമംഗലം ഞാൻ ജനിച്ച നാടാണ്, വളർന്ന നാടല്ല കേട്ടോ, വളർന്ന നാട് കാലടിയാണ്, ജനിച്ച നാട്. വീടും പരിസരവും ഒന്ന് പിള്ളേരൊന്ന് കാണിക്കണം തോന്നി. കുറെ വർഷം മുമ്പ് ഇവിടെ വന്നിട്ടില്ല നമ്മള്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വന്നിട്ടുണ്ട്.
എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകണം തോന്നുമ്പോൾ ചുമ്മാ അങ്ങനെ പോയിട്ട് വരും. കാരണം കുട്ടികൾക്ക് പഴയ കാരണവന്മാര നൊസ്റ്റാൾജിയ പ്ലേസ് ഒക്കെ ഒന്ന് കാണിച്ചിരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് ഭാവിയിലേക്ക് അവർക്ക് അവരുടെ മക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ അവർ കൊണ്ടുപോയി കാണിക്കാൻ രസമല്ലേ അതൊക്കെ. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോകും. ഈ ഗേറ്റ് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയാണ്, വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം. അത് പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഇത് എങ്ങനെ വന്നതേ ഉള്ളൂ. ഞാനെന്തോ 6-7 പഠിക്കുമ്പോൾ വന്നതാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഈ വഴിക്ക് കൂടെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വരും. കാരണം എന്ന് വെച്ചാലേ, പ്രകൃതി ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന, പണ്ടുണ്ടായിരുന്ന വീടിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദേഹി തോടിങ്ങനെ ഒഴുകുന്ന ഒരു ഫീൽ എല്ലാം കൂടി ചേർത്ത് എന്ത് മനോഹരമായിരുന്നിരിക്കും. അങ്ങനെയാണ് ഈ നാടുണ്ടായിരുന്നത്. ഈ നാടിന്റെ പേരാണ് അയിരൂർ പാടം. അതിന്റെ ഉള്ളിൽ ഇപ്പൊ വേറെ അതൊക്കെ പണ്ട് വിറ്റുപോയ കാര്യങ്ങളാണ്, വർഷങ്ങൾക്ക് മുമ്പ് വിറ്റുപോയ കാര്യങ്ങളാണ്. അതിന്റെ ഇപ്പൊ ഇത് വേറെ ആരെയും കണ്ടാണ് സ്ഥലം കേട്ടോ. ആരെ കാണാനാ, വീടൊക്കെ പൊളിച്ചറിഞ്ഞില്ലേ, വേറെ ഒന്നുമില്ല. ആ തറയുടെ ഒരു ചെറിയ സാധനം മാത്രം അവിടെ കിടപ്പുണ്ട്. പണ്ടുണ്ടായിരുന്ന തറയുടെ ഒരു ചെറിയ സാധനം. അത് കിണർ, റബ്ബറായിരുന്നു അവിടെ. എൻ്റെ കിണർ, ആ കിണറായിരുന്നു. അതിൻ്റെ അപ്പുറത്തൊരു വലിയ മൽബറി ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഇവിടെ ഈ ഭാഗത്തായിരുന്നു വീട് ഉണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ, ചൂടൊക്കെ കുറവാണ് ഇവിടെ. ഇവിടെ ഭയങ്കര ഒഴുക്കാം, ഇവിടെ ഭയങ്കര ഒഴുക്കാം. കല്ലെറിഞ്ഞ് കളിക്കാനാ? ആ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കളിച്ചോ. ആ അല്ല, പിന്നെ ഈ കല്ല് പൊട്ടിച്ചിട്ട് അതിനകത്ത് കിടാൻ നോക്കണം. ആ റോഡിലേക്ക് അറിയില്ലട്ടാ, അവിടെ ആൾക്കാർ പോകണ്ടോ, തല മണ്ടയ്ക്ക് വീഴുന്ന വീഴും ആൾക്കാരെ. ഇങ്ങനെ പറയുന്നേ, ഇങ്ങോട്ട് പറയുന്നേ. നല്ല കാറ്റല്ലടാ, പ്രകൃതി രമണി രമണീയമായ സ്ഥലം. പാച്ചിക്കാട് മലയാള ടീച്ചറുടെ പേരെന്താ? മലയാളം എഴുതി ശീലിക്കണോടാ, വായിക്കണ്ടേ, റീഡിങ് ഹാബിറ്റ് വരുത്തണം. വായിച്ചു പഠിക്കണം നന്നായിട്ട് അല്ലേ, ബുക്സ് ഒക്കെ വായിക്കണം. ആ വാവ് വായിക്കോ, നന്നായിട്ട് വായിച്ചോളൂ. അതൊക്കെ അവള് വായിച്ചു പഠിച്ചോളും അല്ലേ. ലൈബ്രറിയിൽ ഇനി ഓരോ ഓരോ ദിവസം ഓരോ അക്ഷരം വെച്ച് വായിച്ചു പഠിക്കണോ കേട്ടാ, ഡെയിലി. അത് ഉറക്കെ പറ സ്ട്രോങ് ആയിട്ട്. അത് ചോദിക്കുമ്പോൾ മാത്രമേ ചമ്മലല്ലേ, എല്ലാവർക്കും അതന്നെ സംഭവം. നിന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞിട്ട് നീ വല്ലതും വായിക്കണ്ടേ ഇരുന്നിട്ട്? എവിടെ വായിക്കുന്നു? മിഞ്ഞാന്ന് വായിച്ചോ. ഡെയിലി ഒരു പേജെങ്കിലും ഒരു ദിവസം വായിച്ച് ശീലിക്കണം, മനസ്സിലായോ? വാവ് എറിയണ കൊള്ള, വാവ് കല്ലിൻ്റെ ഒപ്പത്തിൽ അങ്ങോട്ട് വീഴരുത്. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വീട് വെച്ചാൽ മനസ്സിലായി നമുക്ക്. നമുക്ക് മറ്റേ ഇതൊക്കെ ഒഴിവാക്കി, ടൗണൊക്കെ ഒഴിവാക്കി, ഇച്ചിരി ഈ കാറ്റും വെളിച്ചുള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് അല്ലേ. എല്ലാവരും ആഗ്രഹം അതൊക്കെ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെ വന്ന് സെറ്റിൽ ആവാനൊക്കെ ഭയങ്കര മടിയായിരിക്കും സിറ്റിയിൽ നിന്ന്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ആക്സസബിലിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഏത് നേരം എപ്പോഴും എങ്ങോട്ടും പോകാനും അങ്ങനെ ചെല്ലാനും ചെന്നെത്താനും വേണ്ടുള്ള ഇതൊക്കെ കൂടി കൂടി വെച്ച് നോക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം, അല്ലെങ്കിൽ മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് വീട് കെട്ടി താമസിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവും എല്ലാവരും. കാരണം എപ്പോഴും അത്യാവശ്യം ചെറിയ തണുപ്പും നല്ല ഓക്സിജനും പിന്നെ വലിയ സൗണ്ടും പൊല്യൂഷനും ഒന്നും ഇല്ലാതെ ഭയങ്കര രസമുള്ള ഒരു മൂന്നാർ അല്ലേ. അപ്പൊ നമുക്ക് പറയാനും പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമുക്ക് സ്ഥിര ജീവിതം വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എറണാകുളം വിട്ടിട്ട് പുറത്തു പോകാൻ നമുക്ക് ഭയങ്കര മടിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞത്? അപ്പൊ എങ്ങനെയാടാ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്താലോ? ഇവിടെ നോക്കി പറയല്ലേ. എന്നാ കുറച്ച് കഴിഞ്ഞ് മൂവ് ചെയ്യാന്ന്, അത് നമുക്ക് വേറെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യാം കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാം. ഓക്കെ അല്ലേ മോനെ? ഓക്കെ. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെ നല്ല രസമുള്ള ഒരു പ്രദേശം കണ്ടു. അതായത് നമ്മളിപ്പോൾ അയിരുൾപ്പാടത്തു നിന്ന് നമ്മളിങ്ങനെ പാണിയിലി വഴി ഇങ്ങനെ പോവാണ്. അപ്പോൾ പാണിയിലി വഴി അങ്ങനെ കറങ്ങി ഉൾപ്രദേശത്ത് കൂടെ ഇങ്ങനെ പോകാനുള്ള ശ്രമമാണ്. അപ്പോൾ പോയപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലം കണ്ടു. കാണിച്ചിട്ടെ, എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഇത് അത്യാവശ്യം താഴ്ച ഉണ്ടാവും, വലിയ താഴ്ച ഉണ്ടാവും തോന്നല്ല. പക്ഷെ അത്യാവശ്യം ഒഴുക്കുള്ള കനാലാണിത്, നല്ല രസമുള്ള കനാലാണ്. അവിടുന്ന് റബ്ബർ ഉണ്ടോ? എവിടുന്ന്? ആ റബ്ബർ വെട്ടാനായിട്ടില്ല, അത് വെട്ടണ റബ്ബർ ഉണ്ടാവും. ഇവിടെ റബ്ബർ തോട്ടങ്ങൾ കൂടുതലാടാ. ഓരോരുത്തർ കലങ്ങുമ്പോൾ പോയി ഇരിക്കാൻ തുടങ്ങി. ആ ഒറ്റപ്പാലം കണ്ടാണ്ടാ നിങ്ങള്?
ഒറ്റപ്പാലം കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ട, അതാണ് ഒറ്റപ്പാലം. അപ്പൂസ് കണ്ടുപിടിച്ചാണ് ഒറ്റപ്പാലം. ഒറ്റയ്ക്ക് നിൽക്കുന്ന പാലായതാണ് ഒറ്റപ്പാലം. അല്ലടാ, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റിയ പാലം. നമുക്ക് ആ പാലത്തിൽ കൂടെ നടക്കണോ? ഉണ്ടാവും ഒട്ടയും പാമ്പൊക്കെ ഉണ്ടാവും. അതവിടെ ഒരു ചേട്ടനും ചേച്ചിന്റെ കൂടി അവിടെ കൃഷിക്കാര് അവരെ ഇത് ചെയ്യണോടാ. അവർക്ക് അത് ഒരു സ്ഥിരം അനുഭവം അല്ലടാ. അവർ സ്ഥിരമായിട്ട് അത് ചെയ്ത് ചെയ്ത് അവർക്ക് ശീലമാണ്. അവർക്ക് അട്ട അടിച്ചാലൊക്കെ അവർ ഇച്ചിരി ഉപ്പിന്റെ പൊടി അങ്ങോട്ടിട്ട് അട്ടേനെ ഊരി കളയും. ഇവിടെ ചേരയും മൂർക്കനുണ്ടാവുള്ളൂ. ചേര പ്രശ്നമല്ല, നീർക്കോലി ചേരയും മൂർക്കനൊക്കെ ഉണ്ടാവുള്ളൂ. മൂർക്കൻ അങ്ങനെ പാമ്പ് മനുഷ്യന്മാരെ ഉപദ്രവിക്കില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ അവർ നമ്മളെ പേടിച്ചിട്ട്, നമ്മൾ അവരെ ഉപദ്രവിക്കുന്നത് പേടിച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കില്ല. ഓ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പോകാൻ പറ്റൂലെന്ന് തോന്നണ്, വേറെ വഴിയൊന്നും കണ്ടില്ല. കാറ് വച്ചൊക്കെ ലോക്ക് ചെയ്തോളും. ഇല്ലടിയോ, ഇറങ്ങാൻ പറ്റൂല. നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അതേ ചക്ക ഉണ്ടോ? വേണ്ട. ഇത് 1965 സ്ഥാപിച്ച പാലം. അവിടെ അത് നല്ല വഴക്കമുള്ള പാലോ. 65 സ്ഥാപിച്ച പാലം. ആ, ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ്, ഒത്തിരി മുമ്പ് പണിത പാലാ. എനിക്കിപ്പോ 28 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വാപ്സിക്ക് 28 ആയിട്ടുള്ളൂ. അസൂയാണ് കേസ്. എന്റെ പ്രായം പറയിപ്പിക്കാണ്ട് ഇവർക്ക് ഉറക്കം വരില്ല കേസ്. എന്ത് ചെയ്യാം കേസ്? പ്രായം കുറക്കാണെങ്കിൽ വാപ്സി 1 വയസ്സിന് പോരും. വാപ്പച്ചി കൊറച്ചുകൊണ്ട് പറഞ്ഞോ, ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ അല്ലേ. ആ, എങ്ങനെയാ ഇവിടെ നിന്ന് സെറ്റിൽ ആയാലേ? നീ ഫ്രണ്ട്സൊക്കെ പോവും. ഫ്രണ്ട്സൊക്കെ പോവും അല്ലെങ്കിലും ഫ്രണ്ട്സൊക്കെ പോവും. ഫ്രണ്ട്സ് ഒരു പ്രായം കഴിയുമ്പോ അവര് തിരക്കിലാവും, അവര് കല്യാണം കഴിയുമ്പോ അവര് സെറ്റിൽ ആവും. അവിടെ പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പഠിച്ചത് ഇടപ്പള്ളിയിലാണല്ലോ, അല്ലെമില്ല. അതാകുമ്പോ അടുത്തടുത്താണ് എല്ലാ ഫ്രണ്ട്സും, അതുകൊണ്ട് കാണലുണ്ട് ഞങ്ങള്. അപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർ ടൂർ വേണ്ടി വരും കാണാൻ വേണ്ടിട്ട്. തൊട്ടവാടിയാ ഇതേരാ തൊട്ടവാടി. ബാവ അങ്ങനെ തൊട്ടവാടൊന്നുമില്ല. ബാവ തൊട്ടവാടിയാണ്? തൊട്ടവാടിയാണ്. അതെ, ആര് പൊട്ടി? വെറുതെ എനിക്ക് സന്തോഷം തരരുതിട്ടാ. അങ്ങോട്ടേക്ക് വീണ് കാറിലിരുന്നിട്ട് ശ്വാസം കിട്ടല്ലോ, ശ്വാസം കിട്ടല്ലോ. ഇന്ന് ആശുപത്രിയിലൊരു ബില്ലാവെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൊടുത്തപ്പോൾ നിന്നു. ഇപ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. ഒരു ഇഷ്യൂ പറഞ്ഞില്ലേ, നമ്മൾ കാറിൽ വന്നപ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ടായി പോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള സമയമാണ്. അപ്പം നമ്മൾ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും വെള്ളം നന്നായിട്ട് കുടിച്ച് തന്നെ പോകണം. നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കാതെ പോകുമ്പോൾ, ഇപ്പം ഞാൻ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്നു, അവിടെ നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരാണ് പറയണത്. ആ, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, വേണമെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാതിട്ടൊന്ന്. സംഭവം ഒന്നുമില്ല, ഡീഹൈഡ്രേഷൻ ആവുന്നതാണ്. അപ്പോൾ ബി പി ലോ ആയി. ഇപ്പോൾ എനിക്ക് വീട്ടിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബി പി ഹൈ ആയതാണ് സംഭവം. കാരണം ഹാർട്ട് ബീറ്റ് കൂടി, പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ടായി. അങ്ങനെ കാറിൽ നിന്ന് ഞങ്ങൾ വേഗം കാറ് നിർത്തി പുറത്തിറങ്ങി, ഒരു ചായക്കടയിൽ നിന്ന് ചൂടുവെള്ളം മേടിച്ച് കുടിച്ച് പയ്യെ നടന്ന്, അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നടന്നു വന്ന്, പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ശരി, ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. വെള്ളം നന്നായിട്ട് കുടിച്ചില്ലെങ്കിൽ ഈ വക പണികൾ കിട്ടും, കാരണം നല്ല ചൂടുള്ള സമയമാണ്. ഭാവേ, എന്താ നിൻ്റെ പ്രശ്നം? ആര്? നീ എന്തരാ വാവയുടെ ഫ്രണ്ട്സിനെ കയറി വിളിച്ചു എന്ന് പറഞ്ഞേ? വാഴത്തോട്ട് അവളുടെ ഫ്രണ്ട്സിനാണോ? അങ്ങനെ പറയാവോ? ആ, നമ്മളവിടെ നല്ല രസമുള്ള ഒരു സ്ഥലത്ത് വന്നു. നല്ല ചെറിയ തോടൊക്കെ കണ്ടപ്പോ കാണാനൊരു രസം, കുട്ടികൾക്ക് ഒരു എൻജോയ് ചെയ്യാനൊരു രസമായിട്ട് തോന്നി. എന്നാ പിന്നെ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെള്ളത്തിൽ വീഴരുത്. ആ, ഇനി ഈ തോട് കണ്ടുപിടിച്ചോടാ, കുളിക്കാൻ വരുമ്പോൾ ഇവിടെ ഒന്ന് വിളിക്കാലോ. അല്ല, പിന്നെ കാലത്ത് വീട്ടിൽ നിന്ന് എനിക്ക് പോകും കുറുപ്പുംപടിക്ക്, എറണാകുളത്ത് നിന്നിട്ടാ കുറുപ്പുംപടിക്ക് മറ്റേ തോട്ടിൽ കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട്. പുതിയ തോടാ കണ്ടുപിടിച്ചു, നീന്തലറിയാൻ പാടില്ല. എന്നിട്ട് ആഴം ഇല്ലാണോ? ഇറങ്ങണ്ട, നല്ല ആഴം ഉണ്ട്. ചെറിയ ആഴല്ല. വാവേ, വാവേനെ പിടിച്ചോ. അപ്പൂസേ, കാല അവിടെ വെക്കരുത്, ഇങ്ങോട്ട് നീക്കി നോക്കി. അവിടെ ആഴം കുറവാണ്, അപ്പൊ അവിടെ ഇറങ്ങാ. അതെ, ആ, അപ്പോൾ അത് കയറി ചെയ്യാം. നമുക്ക് അപ്പുറത്ത് കൂടെ പോയിട്ട് അപ്പുറത്ത് വീട്ടിൽ കൊടുക്കാലോ. അങ്ങോട്ട് ഇറങ്ങാലോ. ബാടാ, നമുക്ക് അങ്ങോട്ട് കയറാം.
മീനാ മീനെ കണ്ടാ ബാബ വലിയ വീഴ്ചയാണ് രണ്ടായിട്ട് വീഴണു കേട്ടോ വലിയ വീഴ്ചയാണ് രണ്ടായിട്ട് വീഴണു പശുവിന്റെ അപ്പിണ്ടാവോ സൂക്ഷിച്ചു നടക്കണു അല്ലേ അപ്പൊ സൂക്ഷിച്ചു നടന്നു പശുവിന്റെ അപ്പിണ്ടാവും കേട്ടോ ബാബ പറഞ്ഞിട്ടേ ചെല്ലെ പശുവിട്ട് ഓടിക്കാണെങ്കി പറഞ്ഞോട്ടാ എനിക്ക് ആദ്യം ഓടാൻ വേണ്ടിയാ എങ്ങനെണ്ടാ ഉമ്മച്ചി പശുവിന്റെ അടുത്തേക്ക് വേണം കേട്ടോ തനിയെ നിന്നെ കുത്താൻ വേണ്ടി അതന്നെ അത് മനസ്സിലായി കറക്റ്റായിട്ട് മനസ്സിലായി ആ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ മര്യാദക്ക് വിളിച്ചപ്പോ പശുവിന്റെ കുത്തുള്ള അങ്ങോട്ട് തന്നെ പോകണമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയ നിന്റെ ആ അവിടെ ചേട്ടനാണെങ്കിൽ മീൻ പിടിക്കുന്നുണ്ട് ചേട്ടൻ മീൻ കിട്ടി തുടങ്ങിയാ എന്ത് മീനാ കിട്ടുന്ന കൂടുതൽ ഇവിടെ പറല്ലേ ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഇവിടെ അങ്ങടേക്ക് ഒഴുക്കുള്ള സ്ഥലമാണോ ഓ ഒഴുക്ക് വലിയ ഒഴുക്കില്ലേ അടി ഒഴുക്കുണ്ടോ ആ ഇത് ആ ഇവിടുന്ന് വന്ന് ചേർന്ന് എൻ്റെ ഒഴുക്കല്ലേ ആ ഞങ്ങളിങ്ങനെ മൂന്നാറൊക്കെ പോയി കറങ്ങി ലാസ്റ്റ് പാണിയേലിയിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇല്ല പാണിയേലിയിൽ ഒരു 4 മണി കയറി ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വന്ന വഴിക്ക് ഒരു നല്ല തോട് കണ്ടപ്പോൾ നിർത്തിയതാ ബാവേ എങ്ങനെയുണ്ട് അടിപൊളിയുണ്ട് ആ കുഴപ്പമില്ലടാ അവൾ അങ്ങനെ പഠിക്കണേ ഓരോ അക്ഷരങ്ങള് ഓരോ വാക്കുകൾ നീ ഒന്ന് പറഞ്ഞേ എങ്ങനെയുണ്ട് പറ അപ്പൂസേ എങ്ങനെയുണ്ട് ആ അപ്പൊ അടുത്താലത് പഠിച്ചു നിനക്ക് എങ്ങനെയാ അടിപൊളി അടുത്താലതല്ലേ ഒറ്റ വാക്കി തന്നെ നിനക്ക് എങ്ങനെയാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നോക്കാൻ കണ്ടിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കണം നിനക്ക് നല്ല നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ ആ പുഴയിൽ പോയി കുളിക്കണോ പുഴയിൽ കഴിഞ്ഞ ദിവസം നമ്മള് പോയി കുളിച്ചാലേ അമ്മച്ചിനെ ഇറക്കില്ല എന്നല്ലേ അമ്മച്ചിനെ പുഴയിൽ ഇറക്കണ്ട അമ്മച്ചിനെ നമ്മള് കടലിലേക്ക് ഇറക്കിയോ എന്റെ വീട്ടുകാർക്ക് എന്റെ പുഴങ്ങി തന്നെയാണ് അവർക്ക് അറിഞ്ഞി വീട്ടിൽ പോയിട്ട് അവിടെ സെറ്റിലായിരിക്കും ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ഒക്കെ നടന്ന് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് വീഡിയോ എടുത്ത് ഞങ്ങളിങ്ങനെ പിന്നെ തെണ്ടി തിരിഞ്ഞല്ലേ വീഡിയോ എടുക്കണേ ഓരോ മുക്കും മുലയ്ക്കും സത്യല്ലേ പറഞ്ഞത് ആ മീൻ കിട്ടിയാ ആ കിട്ടി 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 ഇവിടെ മീൻ കിട്ടി ചേട്ടന് മീൻ കിട്ടി കുറച്ച് പരല് കിട്ടിട്ടാ ആ ചെറിയ പരല് കിട്ടി ഓക്കേ രാത്രി ആവും തോറും മീൻ കൂടുതൽ കിട്ടും അങ്ങനെയാണോ ഓക്കെ ആ വലിയ മീൻ കിട്ടും അല്ലേ എന്തായാലും മനോഹരമായ ഒരു സ്ഥലം കണ്ടു നല്ല രസമുണ്ട് സ്ഥലം കാണാനായിട്ട് നല്ല കാഴ്ചയാണ് അല്ലേടി അല്ല ആ ചേച്ചിമാര് അവിടെ കുളിക്കണ്ടല്ലോ നിന്നെ തോട്ടിലേക്ക് ഇട്ടേ കേട്ടോ കല്ല് തൂക്കി വെള്ളത്തിലിടാൻ പോയോ നീ ആള് കൊള്ളല്ലോ അവിടെ പുള്ളിക്കാരാ ചേട്ടൻ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു കണ്ടൂടെ എന്നാലും നീ അത്രയും വലിയ പാറക്കല്ല് എടുത്തിട്ട് ആ അതിനകത്തേക്ക് ഇടാൻ പോകുമ്പോ അവനെടുത്താ പൊങ്ങല്ല എന്നിട്ട് ആ കല്ലെടുത്തോണ്ടാ പോണേ പിടിക്കാൻ വേണ്ടിട്ട് നീ മീൻ പിടിക്കാൻ വേണ്ടി കമ്പട്ടാണോ എടാ അതിന്റെ ഉള്ളിൽ മുമ്പില് മറ്റേ ടാങ്കീസ് ഇടണം കൊളത്തിടണം നിറയെ പണിയുണ്ടാ കൊത്തണില്ല അല്ലേ ആ കൊത്തണ്ട് കിട്ടണില്ല ചേട്ടാ ഇതിടുമ്പോഴാണോ മറ്റേ ഈ മണ്ണിര അതിടുമ്പോഴാണോ കൂടുതൽ കിട്ടണേ ആ മൈദ മറ്റേ ഇതില് മൈദയിലെല്ലാം കൊത്തൂലേ തിന്നുകൊണ്ട് പോകണല്ലോ അത് അപ്പൊ നമ്മളങ്ങനെ അവിടുന്ന് പിന്നെ നേരം എത്തിയതുകൊണ്ട് നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ട് വന്നു അപ്പൊ മൂന്നാമത്തെ ദിവസം യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അടുത്ത എപ്പിസോഡ് നമുക്ക് എങ്ങനെയാണ് യാത്ര എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇപ്പോ തൽക്കാലം ഓക്കെ.